ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും മോം പ്രകാശിനെ അറിയില്ലെന്നുമാണ് പ്രയാഗ മാത്തിന്റെ പ്രതികരണം. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാം. അല്ല, ലഹരി കേസാന്നൊക്കെ പറഞ്ഞല്ലേ നിങ്ങള്, എന്റെ പേരും ഇതിനകത്ത് ഇടുകയും എനിക്ക് രണ്ട് കോളും സോറി ഫോണും അടിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ നിർത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ട് എന്നൊരു ആവശ്യമില്ല. സുഹൃത്തിന്റെ സുഹൃത്തുക്കളെ കാണാനായിട്ടാണ്. ഇത് സത്യം? ഇത് സത്യം. സത്യം? സത്യം. സത്യം? സത്യം. എനിക്കറിയില്ലായിരുന്നു സാറേ, എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. ഞാൻ വാർത്ത വന്നതിന് ശേഷമാണ് ഞാൻ ഗൂഗിൾ ചെയ്താണ് മനസ്സിലാക്കുന്നത് ആരാണ് ഓം പ്രകാശ് എന്നുള്ള വ്യക്തി എന്ന്. പിന്നെ മാത്രല്ല, നമ്മള് പല സ്ഥലത്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കിപ്പം ഒരു സ്ഥലത്ത് കയറുമ്പം ഇവിടെ ക്രിമിനൽസ് ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഇന്ന പശ്ചാത്തലമുള്ള ആൾക്കാരുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടൊന്നും കയറാനൊന്നും പറ്റത്തില്ലല്ലോ. 100% ഞാൻ യോജിക്കുന്നു. ചില ചോദ്യങ്ങൾ പോലീസ് മാത്രം ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയേണ്ടതാണ്. അത് മീഡിയയോട് ഞാൻ പറയേണ്ടതായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ന്യൂസ് ഒക്കെ വായിക്കുന്നുണ്ട്. എന്റെ പേരിൽ എന്തൊക്കെ ന്യൂസ് ആണ് ഫോൾസ് ഫേക്ക് ന്യൂസ് ഒക്കെ പോകുന്നതെന്നുള്ളത് ഞാനും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുവല്ല. ഐ ആം ജസ്റ്റ് സേയിങ് ദാറ്റ് വൈ ആർ യു ഡിസ്റ്റർബിംഗ് മൈ പീസ്. ഐ ആം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ദിസ് ഈസ് റോങ്. ഞാൻ പറഞ്ഞല്ലോ, പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഞാൻ അവിടെയാണ് കൊടുക്കേണ്ടത്. എന്നാൽ പിന്നെ ഇവിടുന്ന് തന്നെ കൊടുത്താൽ മതിയായിരുന്നല്ലോ. അപ്പം ഇല്ല, എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റില്ല. ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊക്കെ ഒറ്റയടിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. പ്രയാഗയുടെ കാണാൻ പോയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു? ശരി, താങ്ക് യു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം.